ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച തന്നെയാണ് ഇന്നും ന്യൂസ് ആൻഡ് ന്യൂസിൽ നമ്മൾ വിഷയമായി എടുത്തിരിക്കുന്നത്. നമ്മോടൊപ്പം അതിഥികളായി എത്തുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ജെ അജിത് കുമാർ, വീക്ഷണം റെസിഡന്റ് എഡിറ്ററാണ്. അതോടൊപ്പം ദേശാഭിമാനി പത്രാധിപ സമിതിയിലെ മുതിർന്ന അംഗമായ ശ്രീ പി എം മനോജ് ചേരുന്നു. നമ്മോടൊപ്പം ബിജു രമേശ്, ഈ വിഷയങ്ങളെല്ലാം സംസ്ഥാന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ബിജു രമേശും ചേരുന്നു. ഇന്നത്തെ ഒരു വിഷയം നമ്മൾ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ, ഇന്ന് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം വെട്ടിച്ചുരുക്കി, നിയമസഭയിൽ പ്രതിപക്ഷം ബഹളം വച്ചിരുന്നു, സമ്മേളനം വെട്ടിച്ചുരുക്കി. ഈ മാസം 29 സഭ വീണ്ടും ചേരാൻ കാര്യോപദേശ സമിതി യോഗം തീരുമാനിച്ചു എന്നതും, അതേസമയം സമ്മേളനം മാറ്റിവെച്ചത് സർക്കാർ അഴിമതി കേസുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ അത് ഭയന്ന് ഒളിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആൻ്റണി രാജു, യു ഡി എഫിലെ മുതിർന്ന ഒരു അംഗം ആൻ്റണി രാജു, ഇന്ന് പുതിയൊരു വിഷയം കൂടി ഇന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആഭ്യന്തരവകുപ്പ് എന്തുകൊണ്ട് ബിജു രമേശിനെതിരെ കേസെടുക്കുന്നില്ല? ആൻ്റണി രാജുവിൻ്റെ അഭിപ്രായ പ്രകടനം കേട്ടതിന് ശേഷം നമ്മൾ ചർച്ചയിലേക്ക് വരാം. വ്യാജരേഖ ചമച്ച് 3 മന്ത്രിമാർക്കെതിരെ കള്ളക്കേസെടുത്ത് കേരള സംസ്ഥാന യു ഡി എഫ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ബിജു രമേശിൻ്റെ പേരിൽ അടിയന്തിരമായി കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നു. ബിജു രമേശിനെതിരെ കേസെടുത്ത് ശക്തമായ നിയമനടപടി എടുക്കാതിരുന്നാൽ ഭരണത്തിലുള്ള ഉന്നതർ തന്നെ ബിജുവിനെ സംരക്ഷിക്കുന്നു എന്ന സന്ദേശമായിരിക്കും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നൽകുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല. തീർച്ചയായും ശ്രീ ബിജു രമേശ് നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം സ്റ്റുഡിയോയിലുണ്ട്. ആദ്യം ബിജു രമേശിൻ്റെ മറുപടിയിലേക്ക്. ശ്രീ ബിജു, ഇത് പറയുന്ന ശ്രീ ആൻ്റണി രാജു പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നു. കാരണം ഈ ആൻ്റണി രാജു എന്ന് പറയുന്ന വ്യക്തി മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ഒരു വിദേശിയെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജട്ടിയിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്ന പിടിക്കുകയും ചെയ്ത ആ തെളിവ് ആ മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ആ ജെളിവിലുണ്ടായിരുന്ന ജട്ടി മാറ്റി പുതിയൊരു ചെറിയൊരു ജട്ടി ഉണ്ടാക്കി വെക്കുകയും അത് ആ അവിടുത്തെ സ്റ്റോർ ജീവനക്കാരനായ ശ്രീ ജോസിനെ സ്വാധീനിച്ച ആ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. രാജ്യദ്രോഹപരമായ മയക്കുമരുന്ന് രാജ്യത്ത് വിറ്റൊഴിക്കുന്നതിന് വേണ്ടി പിടിക്കപ്പെട്ട ആളിനെ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുകയും തെളിവുകളിനെ ഈ കോടതിയെ ഉദ്യോഗസ്ഥനെ തന്നെ സ്വാധീനിച്ച് ആ തെളിവ് തൊണ്ടി മുതൽ എടുത്തു മാറ്റിയിട്ട് ഒരു കൊച്ചു ജട്ടി വെച്ചത് നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. ആ ഒരു കാരണം കൊണ്ടാണ് 2006 അദ്ദേഹത്തിന് ഇലക്ഷന് പോലും മത്സരിക്കാൻ കഴിയാതെ പോയത്. കൂടുതൽ പറയാൻ അവസരം തരാം, ഇപ്പോൾ തന്നെ തിരിച്ചു വരാം. ശ്രീ ജെ അജിത് കുമാർ, ഇത്തരം ഒരു ആന്റണി രാജുവിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അതിലൊരു ന്യായമുണ്ടോ, എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അഭിപ്രായമായിരിക്കും, അത് യു ഡി എഫിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം തന്നെയല്ല, ഇപ്പോൾ ശ്രീ കെ എം മാണി തന്നെയാണല്ലോ ഒരു പക്ഷേ ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്നതിൽ പ്രമുഖൻ. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ അഡ്വക്കേറ്റ് ആൻ്റണി രാജുവിൻ്റെ മുതിർന്ന നേതാവ്, പാർട്ടിയുടെ ചെയർമാൻ, മന്ത്രി ഒക്കെയായ ശ്രീ കെ എം മാണിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ കടമ കൂടിയാണ്. അദ്ദേഹം ആ കർത്തവ്യം നിർവഹിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ശ്രീ പി എം മനോജ് അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഒരുപക്ഷേ ഈ ആൻ്റണി രാജു പലപ്പോഴും കേരള കോൺഗ്രസിൽ തന്നെ കെ എം മാണിയുടെ എല്ലാ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്ന ആളല്ലാത്ത രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു ആംഗിൾ കൂടി നമുക്ക് നോക്കണ്ടായല്ലേ? അല്ല, ആൻ്റണി രാജു പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞ തെറ്റാണെങ്കിൽ ശ്രീ ബിജു രമേശ് എൻ്റെ അടുത്ത് ഇരിക്കില്ല. ഒരു ഗവൺമെൻറ്റിനെതിരെ 3 മന്ത്രിമാരെ അട്ടിമറിക്കാൻ വ്യാജരേഖ ചമച്ചു എന്നാണ് പറയുന്നത് ബിജു രമേശിനെ കുറിച്ച്. ആണുങ്ങളാണെങ്കിൽ ബിജു രമേശിനെ പിടിച്ച് അകത്തിടണ്ടേ? എന്തുകൊണ്ടാണ് യു ഡി എഫിന് ആ ആണത്വം ഇല്ലാതായി പോകുന്നത്? സ്വാഭാവികമായി ഇവർ തമ്മിൽ ആൻ്റണി രാജുവും അദ്ദേഹത്തിൻ്റെ നേതാവും അദ്ദേഹത്തിൻ്റെ നേതാവ് അംഗമായിട്ടുള്ള മന്ത്രിസഭയും ആ മന്ത്രിസഭയെ നയിക്കുന്ന ഉമ്മൻചാണ്ടിയും ഒക്കെ കൂടി, അല്ലെങ്കിൽ ഈ പൊടുന്നതിന് ഒരു മദ്യനയം വരില്ലല്ലോ. ഈ മദ്യനയം കാശുണ്ടാക്കാനാണ്. ആ കാശ് കൊടുത്തത് ബിജു രമേശ് പറഞ്ഞു, ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്, ഇതാ ഞാൻ നുണ പരിശോധനയ്ക്ക് വിധേയമാകാമെന്ന് പറഞ്ഞു, ഞങ്ങൾ വിധേയമാകാമെന്ന് പറഞ്ഞു, അതൊന്നും വേണ്ട. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഈ ബിജു രമേശിനെ അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ മൊത്തം കള്ളക്കളിയുടെ ഭാഗമായിട്ട് ആൻ്റണി രാജുവും പറയുന്നത് ആൻ്റണി രാജു ഇത് വേറിട്ട് നിൽക്കുന്നതല്ല. ഈ കഥ ഇപ്പോൾ ബിജു രമേശ് ഇപ്പോൾ പറഞ്ഞ കഥ ഞെട്ടിക്കുന്നതാണ്. ഇതും കൂടി ചെയ്താണ് യു ഡി എഫിൻ്റെ മൊത്തം മുഖം അങ്ങനെയാണെന്ന് എൻ്റെ സുഹൃത്ത് അജിത് കുമാർ ക്ഷമിക്കട്ടെ, യു ഡി എഫ് വളരെ മോശം അവസ്ഥയിലാണ്, അത് ജെട്ടി മാറ്റുന്ന അവസ്ഥയിലടക്കം എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ശ്രീ ബിജു രമേശ്, താങ്കൾ ഒരുപാട് ഫൈറ്റിലാണ്, നിയമപരമായും ജനങ്ങൾക്കിടയിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആൻ്റണി രാജുവിൻ്റെ ഈ ഒരു പ്രതികരണം വരുന്നത്
ഏതെങ്കിലും രീതിയിൽ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചതിൻ്റെ കാരണം കൊണ്ടാണോ എന്ന് അനുമാനിക്കാൻ പറ്റും? അല്ല, ആന്റണി രാജുവിനെ കൊണ്ട് ഇപ്പോഴത്തെ ഇലക്ഷൻ ഇതിൽ ഞാൻ പറഞ്ഞതെല്ലാം കളവും ഞാൻ വ്യാജമായി ചമച്ചതാണെന്നൊക്കെ ജനങ്ങളിലേക്ക് ധരിപ്പിക്കാനും ഇലക്ഷനിലേക്കുള്ള ഒരു കൗണ്ടറും മാണിസാറിനെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ഒരു കുതന്ത്രമാണത് അതിൻ്റെ. ഈ പറയപ്പെടുന്ന ആന്റണി രാജുവിൻ്റെ കേസ് ജാമ്യം എടുത്ത് നിൽക്കുകയാണ് കോടതിയിൽ. സി ജെ എം കോടതിയിൽ അദ്ദേഹം ജാമ്യം എടുത്ത് വരുന്ന ഈ കഴിഞ്ഞ 3-ാം തീയതി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് പറഞ്ഞതിൻ്റെ ഇതാണ്. ഇത് ആ കോടതിയുടെ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കേസാണ്. നിരവധി കേസ് വകുപ്പുകൾ ചുമത്തിയാണ് ആന്റണി രാജുവിനെ ഈ കോടതിയിൽ എവിഡൻസുകൾ തട്ടിപ്പിക്കുക ഇതൊക്കെ ഉള്ള കേസിൽ പ്രതിയായിരിക്കുന്ന ഒരു പ്രതി വന്നിരുന്നാണ് ജനങ്ങളോട് പറയുന്നത്, ഞാൻ ഈ വ്യാജമായി ഇത് ഈ കോടതിയിലെ എവിഡൻസ് പോലും അടിച്ചു മാറ്റി പുതിയ എവിഡൻസ് ഉണ്ടാക്കി വെക്കുക, പുതിയ കൊച്ചു കുട്ടികളുടെ ജട്ടി ഉണ്ടാക്കിയാണ് സായിപ്പിട്ടതായിട്ട് കാണിച്ച് ഈ ഡ്രഗ്സ് കടത്താനായി കാണിച്ച അദ്ദേഹം കോടതിയിൽ കാണിച്ച തെളിവ്. അതിൽ കേസിൽ ഇന്നിരിക്കുന്ന നമ്മുടെ സംസ്ഥാന ഡി ജി പി ആയിരിക്കുന്ന സെൻകുമാറാണ് ആ കേസ് അന്വേഷിച്ചത്. ആ കേസ് 100% അന്വേഷിച്ച കേസിൽ ശ്രീ ആന്റണി രാജു ശിക്ഷിക്കപ്പെടുന്ന കേസാണ്. ഇങ്ങനെ ഇരിക്കുന്ന പ്രതി ഇത്രമാത്രം രാജ്യദ്രോഹ രോഗികളെ സഹായിക്കുകയും അവരിൽ നിന്നും പൈസ സാമ്പത്തികത്തിന് വെറും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇതുപോലുള്ള കേസ് നടത്തിയൊരു വ്യക്തി ഞാൻ വ്യാജമായി ചമച്ചുവെന്ന് എന്തെങ്കിലും തെളിയിക്കാമെങ്കിൽ ഏത് നിയമവും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഞാൻ ഒരു കോടതിയിൽ അപ്പീലും പോകത്തില്ല, ഒന്നും പോകത്തില്ല. കാര്യം ഞാൻ വ്യാജമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇന്നൊരു പത്രത്തിൽ പ്രമുഖ പത്രത്തിൽ കണ്ടായിരുന്നു ഞാൻ കൊടുത്തിരിക്കുന്ന ഇത് 2010 റെക്കോർഡ് ചെയ്ത സംഭവമാണെന്ന്. എന്ത് കഷ്ടമാണ്. അപ്പോൾ 2010 എനിക്ക് അറിയാമായിരുന്നു ഇവിടെ ഇങ്ങനെ ക്വിക്ക് വെരിഫിക്കേഷൻ വരുമെന്നും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി 2010 നിന്ന് ചർച്ച ചെയ്യപ്പെട്ടു ഇങ്ങനെ മാണി സാർ പൈസ ചോദിച്ചുവെന്നും അത് ക്വിക്ക് വെരിഫിക്കേഷൻ വരുമെന്നും അത് അതിൻ്റെ ഉദ്യോഗസ്ഥനെ കുറിച്ചും മറ്റേ നമ്മുടെ KPCC പ്രസിഡന്റിനെ കുറിച്ചും ഒക്കെ അതിനെ വിമർശനം പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാർ നിരോധനത്തെ കുറിച്ചും ഒക്കെ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഇതാണ്. അതെങ്ങനെ 2010 റെക്കോർഡ് ചെയ്ത സാധനമാണ് ഞാൻ ഇത് ചെയ്യുന്നതാണെന്ന് ഒരു പത്രത്തിൽ പറഞ്ഞു. ഈ ഇലക്ഷന് വേണ്ടി ഈ പർപ്പസ് ആയിട്ട് ഇതൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ജനസമൂഹത്തിൽ ഞാൻ കംപ്ലീറ്റ് കൊണ്ടുവന്ന എവിഡൻസുകൾ ഞാൻ ഒരു എവിഡൻസ് പോലും കളവായിട്ട് കൊണ്ടുവന്നിട്ടില്ല. ആ റെക്കോർഡിംഗ് യൂണിറ്റിൽ ഡേറ്റ് സെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആ റെക്കോർഡിംഗ് യൂണിറ്റിൻ്റെ പ്രോഗ്രാമാണ് 2010. അത് ഇപ്പോൾ റെക്കോർഡ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയ്ത് നോക്കിയാൽ 2010 എന്നാണ് അതിൽ എഴുതി കാണിക്കുന്നത്. അത് കോടതി ബഹുമാനപ്പെട്ട കോടതി മുമ്പായാലും അതെങ്ങനെ ചോർന്നു? നേരത്തെ പറഞ്ഞല്ലോ ചോർന്നു. അപ്പോൾ ഇതിനകത്ത് എന്തോ പിന്നെ ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഇലക്ഷൻ ടാർഗറ്റ് ആയതുകൊണ്ട് നേരത്തെ എന്തൊക്കെ ചോർന്നു എന്ന് പറഞ്ഞ് ഇവർ പരാതി കൊടുത്തു. ഞാൻ നാളെ ഡി ജി പിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടായി ബില്ല് പറയപ്പെടുന്ന ഈ CDയുമായി ബന്ധപ്പെട്ട വിവരം എങ്ങനെയാണ് ഈ ചോർന്നത്? അത് അന്വേഷിക്കണ്ടേ? ഒരു കാര്യം ശ്രീ പി എം മനോജ്, ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചർച്ച തുടരാം. അതായത് ഇപ്പോൾ ഈ ആന്റണി രാജു പറഞ്ഞതിലെ വ്യംഗ്യമായ അല്ലെങ്കിൽ അതിൽ പറയാതെ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഒരു പരിധിവരെ ശക്തമായി വിമർശിച്ചത് ആ വിമർശനയുടെ മുൾമുനകൾ നീളുന്നത് ആഭ്യന്തര വകുപ്പിലേക്കും ആഭ്യന്തരമന്ത്രിയിലേക്കുമാണ്. തീർച്ചയായും അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് കുറേ ആളുകളെ രക്ഷിക്കണം, കുറേ ആളുകളെ ശിക്ഷിക്കണം. മുഖ്യമന്ത്രി ചിത്രം കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. അത് UDF ഗവൺമെൻറ്റിനകത്ത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരു അധികാര വടംവലി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ബിജു രമേശിൻ്റെ പേര് പോലും അതിലേക്ക് വലിച്ചിഴക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനാണ്. അതിപ്പോൾ ഈ KM മാണി എന്ന ഒന്നാം പ്രതി ഏറ്റവും കൂടുതൽ പിന്നെ ആരോപണ വിധേയനായ ആളെന്നാണ് എൻ്റെ സുഹൃത്ത് അജിത്ത് പറഞ്ഞത്. അല്ല, അതെ, അങ്ങനെ പ്രമുഖൻ ആരോപണ വിധേയരായ മറ്റുണ്ട്. ഈ ബാബു പ്രമുഖനല്ലോ, പക്ഷേ വാങ്ങിയ കോടി 10 ആണ്. പക്ഷേ എന്നാൽ പോലും ഈ വാർത്തയെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രമുഖ പത്രം എന്ന് പറഞ്ഞു, UDFനെ സഹായിക്കുന്ന പ്രമുഖ പത്രമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫോറൻസിക് റിപ്പോർട്ട് എങ്ങനെ രക്ഷിച്ചെടുക്കാം, തെളിവുകൾ എങ്ങനെ ശേഖരിക്കാം, എങ്ങനെ കൂടുതൽ കോടതിക്ക് മുമ്പിൽ എത്തിക്കാം എന്നല്ല, അതേക്കുറിച്ച് വിരുദ്ധാഭിപ്രായം UDFൽ തന്നെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ അത് വന്നു. അത് ഈ പിന്നെ അത് ഭരണമാറ്റം, നേതൃമാറ്റം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നേതൃമാറ്റം ആവശ്യപ്പെടാത്തത്. എന്നാൽ ഈ അനിവാര്യമായും ആത്യന്തികമായി പോകുന്നത് നേതൃമാറ്റത്തിലേക്കാണ്. ഉമ്മൻചാണ്ടി എന്ന നേതൃത്വം അത് ചോദ്യം ചെയ്യപ്പെടുന്നു. ആ ചോദ്യം ചെയ്യപ്പെടുന്നത് വെറുതെയല്ല, ഉമ്മൻചാണ്ടി മോശക്കാരനാണെന്ന് ആരെങ്കിലും വെറുതെ പറയുന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് വിവിധ കേസുകളിൽ ഇപ്പോൾ ബാർക്കോഴ വന്നു, നേരത്തെ സോളാർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നൊന്നായി ഓരോ കേസുകൾ, പാമോലിൻ കേസ് നമ്മൾ ചർച്ച ചെയ്തു, ഇങ്ങനെ എല്ലാ കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം സ്വാഭാവികം കോൺഗ്രസിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു. ആ ചോദ്യം ചെയ്യലിൻ്റെ കേന്ദ്ര ബിന്ദുവായ ചോദ്യം ചെയ്യുന്ന നേതൃത്വം രമേശ് ചെന്നിത്തലയ്ക്ക് ആവണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹവും ആരോപണങ്ങളിൽ നിന്ന് മുക്തനല്ല. ഇപ്പോൾ ആന്റണി രാജു പറയുന്നത് നിങ്ങളാണ് ഈ ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, അപ്പോൾ ഒത്തുകളിയാണ് എന്ന് പറയുന്നത്. വേറൊരു കാര്യം ശ്രീ അജിത് കുമാർ ശ്രദ്ധിച്ചുകൊണ്ടല്ലോ, ബിജു രമേശ് ആദ്യമായി ഈ സംഭവം പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ഒരുപക്ഷെ പീപ്പിൾ TVയിലായിരുന്നു കൂടുതൽ സമയം അദ്ദേഹം അന്നുണ്ടായിരുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആരോപിച്ചെന്ന് സംശയം ഉമ്മൻചാണ്ടിയും ബിജു രമേശും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ബിജു രമേശും എങ്ങനെ കാണുന്നു അതിലെ രാഷ്ട്രീയം? ഒപ്പം ഒരു കാര്യം കൂടെ താങ്കൾക്ക് മറുപടി തരാം ഇടവേളയ്ക്ക് മുമ്പ്, UDF രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ആകെ വല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നു. അല്ല, ഇതിപ്പോൾ 2011 അസംബ്ലി ഇലക്ഷൻ്റെ സമയത്ത് മുതൽ കേട്ടുകൊണ്ടിരുന്നതാണ് ശ്രീ PM മനോജ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു ആക്ഷേപം.
അതായത് അരിപ്പാട് മണ്ഡലത്തിൽ ശ്രീ രമേ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രമേശ് മത്സരിക്കാൻ തീരുമാനിച്ച അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരുന്നു. അതിന് അദ്ദേഹം വഴങ്ങി മത്സരിക്കാൻ രംഗത്ത് വന്നത് മുതൽ പറയുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വടംവലി നടക്കും. അത് അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കാണോ സാധ്യത, അല്ലെങ്കിൽ കെ പി സി പ്രസിഡൻ്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണോ സാധ്യത എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ അന്നുണ്ടായിരുന്നു. അത് അതിനുശേഷം കെട്ടടങ്ങി. ശ്രീ രമേശ് പിന്നെ തുടർന്ന് പിന്നെ ഒരു 3 കൊല്ലം അദ്ദേഹം കെ പി സി പ്രസിഡന്റായിട്ട് തുടർന്നു. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ജനുവരി 1 ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ ഇപ്പോൾ ശ്രീ മനോജ് പറയുന്ന പോലുള്ള ഒരു അധികാര വടംവലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അസ്വാരസ്യമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലില്ല. അതൊരുപക്ഷേ ഈ പറഞ്ഞ പോലെ അരുവിക്കര തെരഞ്ഞെടുപ്പും ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് ഇപ്പോൾ സർക്കാരിൻ്റെ കൂടെയുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡൻ്റും ഒക്കെ പറയുകയും കൂടെ ചെയ്ത സ്ഥിതിക്ക് അരയും തലയും മുറുക്കി ഒരുമിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചേ മതിയാകും. അതുകൊണ്ട് മാത്രമുള്ള ഇതല്ല, ഇപ്പോൾ കേരളത്തിൽ പൊതുവെ കെ പി സി സിയിൽ ഇപ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. അല്പം ഈ പറഞ്ഞതുപോലെ കുറച്ച് ജനാധിപത്യ സ്വഭാവം കൂടുതലുള്ള പാർട്ടി ആയതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള വേദിയുണ്ട്. ബാർക്കോഴ കേസിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഒരു തട്ടിൽ, ആഭ്യന്തരമന്ത്രി മറ്റൊരു തട്ടിൽ, യു ഡി എഫ് ഘടകകക്ഷികൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ തിരിയുന്നു. നടപടികളൊന്നും ശരിയല്ലെന്നാണ് പറയുന്നത്. വിജിലൻസ് അന്വേഷണം ശരിയല്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല, ആഭ്യന്തര വകുപ്പ് തന്നെ എന്തുകൊണ്ട് ബിജു രമേശിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇത്രയും കാലമായില്ലേ? ഒരുപക്ഷേ എൽ ഡി എഫ് സർക്കാരായിരുന്നു ഇങ്ങനെയായിരുന്നു ഈ ഭരണത്തിലെങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു ആരോപണവുമായി ഒരാളെ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ലായിരുന്നു. എന്തു പറയുന്നു ബിജു രമേശ്? ഞാൻ സത്യമായ വാർത്ത, സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ നടന്ന അഴിമതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനതിൽ കെ ബാബുവിന് 50 ലക്ഷം രൂപ അസോസിയേഷന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തതിൽ കൂടെ പോയ ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. ഞാൻ ദൃക്സാക്ഷിയുമാണ്. അപ്പോൾ ഇവിടെ അഴിമതി നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആളിനെ ആണ് അഴിമതി നടത്തുന്നവർക്ക് സ്വതന്ത്രമായി അഴിമതി നടത്തണമെന്നാണ് ശ്രീ ആന്റണി രാജു പറയുന്നത്. അത് തുറന്നു പറയുക, അതിൻ്റെ എവിഡൻസുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഹാജരാക്കുന്ന വ്യക്തിയെ കേസെടുത്ത് ജയിലിലടയ്ക്കണമെന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നെ ജയിലിലടയ്ക്കണമെന്ന് പറയുക, എൻ്റെ കോലം കത്തിക്കുക? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ നൽകിയതിൽ കെ ബാബുവിൻ്റെ അന്വേഷണം നമ്മൾ പറയുമ്പോൾ കെ ബാബുവിൻ്റെ അന്വേഷണം ജേക്കബ് തോമസ് സാറാണെന്ന് പറഞ്ഞു. പക്ഷേ ജേക്കബ് തോമസ് സാർ ആണെങ്കിൽ എങ്ങനെയാണ് ഈ വിൻസനം പോള് എസ് പിക്ക് നിർദ്ദേശം കൊടുത്തത്? ഈ ജേക്കബ് തോമസ് സാറിൻ്റെ എന്നെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ 11:30 മൊഴി തുടങ്ങി, ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ജേക്കബ് തോമസ് അല്ല അന്വേഷിച്ചതെന്ന്. അല്ലല്ലോ, ബാർക്കോഴ കേസ്, ബാർക്കോഴ കേസ്, മാണിസാറിൻ്റെ കേസ് റിപ്പോർട്ട് എസ് പി റിപ്പോർട്ട് ചെയ്തിരുന്നത് ADGP ആയിരുന്ന വിൻസെന്റ് പോളിൻ്റെ തന്നെയാണ്. വിൻസെന്റ് പോൾ സാറ് തന്നെയാണ് ആ വീക്കിലി റിപ്പോർട്ടിങ്ങും അതിനനുസരിച്ചുള്ള നിർദ്ദേശവും കൊടുത്ത് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതല്ല എന്നെങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്? എന്ത് കണ്ടുപിടുത്തമാണെന്ന് അറിയില്ല. അതിൻ്റെ എവിഡൻസുകൾ സത്യത്തിൽ ഹാജരാക്കേണ്ട. ഇന്ന് ചാനലിൽ ഒരു ചാനലും പ്രമുഖ ചാനലിൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു ഇത് ജേക്കബ് തോമസ് സാറല്ലാന്ന്. മാണി സാറിൻ്റെ കേസ് എസ് പി റിപ്പോർട്ട് ചെയ്യുന്ന IG ഇല്ലാത്തതുകൊണ്ട് ADGP ആയിട്ടുള്ള ജേക്കബ് തോമസ് സാറിന് തന്നെയായിരുന്നു. അതിലൊക്കെയുള്ള വിരോധം, അതിനേക്കാളും വിരോധാഭാസം ബാബുവിൻ്റെ കേസ് എറണ മധ്യമേഖല തൊട്ട് കാസർഗോഡ് വരെയുള്ള കേസിൻ്റെ അപ്പോഴത്തേക്ക് ജേക്കബ് തോമസ് സാർ DGP ആയി കഴിഞ്ഞു. DGP ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആ കേസ് പോലും അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വിൻസനം പോൾ സാറിൻ്റെ നിർദ്ദേശം അടുത്ത SP നൽകിയതായിട്ടാണ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. ബാബുവിനെതിരെയുള്ള മൊഴിയെടുക്കേണ്ട. മാണി സാറിൽ ഞാൻ കൊടുത്തിട്ടുള്ള 164 മാത്രം അന്വേഷിച്ച അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതിയെന്ന്. ഞാൻ മൊഴിയെടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് 2 ദിവസമെങ്കിലും പൂർണ്ണമായി മൊഴിയെടുക്കാൻ സഹകരിക്കണം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഊണ് കഴിഞ്ഞ് വന്നതോടെ പറഞ്ഞ് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്നാണ് എന്നോട് പറഞ്ഞത്. ഒന്ന് ഇടപെട്ടോട്ടെ, ചെറിയ സമയപരിമിതികളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ശ്രീ അജിത് കുമാർ, ഈ താങ്കളുടെ അഭിപ്രായം ഒരു മന്ദുത മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ ഇന്ന് ഇദ്ദേഹം ആന്റണി രാജു പറഞ്ഞ അഭിപ്രായത്തോടുള്ള താങ്കളുടെ നിലപാടെന്താണ്? ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണോ? അല്ല, ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട്? പ്രത്യേകിച്ച് ഒരു അഗ്രീവ്ഡ് പാർട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ നിയമം അതിനുള്ള അവകാശം, സംരക്ഷണം ഏത് പൗരനും കൊടുക്കുന്നുണ്ട്. ആ അവകാശം മാത്രം ആണ് ഒരു പക്ഷേ ശ്രീ ബിജു രമേശ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ അവകാശം നിഷേധിക്കാൻ കഴിയില്ല. ഒരു ആരോപണം ഉന്നയിച്ചു, അല്ലെങ്കിൽ അത് പിന്നീട് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ആരോപണം ശരിയല്ല എന്ന് വന്നു, അല്ലെങ്കിൽ അതിൽ തെളിവ് പോരാ, തെളിവ് അപര്യാപ്തത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആരോപണം ഉന്നയിച്ച ആളിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് നിയമപരമായിട്ട് തന്നെ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മിസ്റ്റർ ആന്റണി രാജു അഡ്വക്കറ്റ് ആയതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കും. പക്ഷേ ആ പറയുന്നത് അതിൽ ന്യായമില്ല എന്നാണ് ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിലും ഈ പറഞ്ഞ പോലുള്ള നമ്മുടെ അങ്ങനെ ഒരു വലിയ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ സാധിക്കും. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്. ഇപ്പോൾ ബിജു രമേശ് ഇവിടെ തന്നെ പറയുന്നത് ബാബുവിന് 50 ലക്ഷം രൂപ, ബാബു എന്ന് പറഞ്ഞാൽ എക്സൈസ് മന്ത്രിയാണ്, സത്യപ്രതിജ്ഞ ചെയ്ത മനുഷ്യനാണ്.
അപ്പോൾ 50 ലക്ഷം രൂപ കൊണ്ടുകൊടുക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ കൊടുത്തു എന്ന് ഞാൻ പറയുന്നു, അദ്ദേഹം പറയുന്നത് വാങ്ങിയില്ല എന്ന്. അപ്പോൾ വാങ്ങിയില്ല എന്ന് പറയുന്നയാൾ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് അന്വേഷണം. ഇദ്ദേഹം പറയുന്നത് ഇത് തുറന്ന് പറയുന്നത് അതിനുള്ള പ്രത്യാഘാതം എന്താണ്, ശിക്ഷ എന്താണ്, അത് ഏറ്റുവാങ്ങാൻ ബിജു രമേശ് നിയമം അറിയാത്ത ആളൊന്നുമല്ലല്ലോ, അത് ഏറ്റുവാങ്ങാൻ തയ്യാറായ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ഇല്ല കൊടുത്തിട്ടില്ല വാങ്ങിയിട്ടില്ല എന്ന് വരുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിനെ ലീഗലൈസ് ചെയ്യാനാണ് ആന്റണി രാജു ഇറങ്ങുന്നത്. അതായത് ആന്റണി രാജു ബിജു രമേശിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാണിയെ അറസ്റ്റ് ചെയ്യാനോ ഒന്നുമല്ല. വ്യാഖ്യാനത്തിൽ താങ്കൾ സംതൃപ്തനാണോ? ആന്റണി രാജുവിന്റെ ലക്ഷ്യം ബിജു രമേശ് അല്ല. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് ജനമധ്യങ്ങൾ വരുത്തി തീർത്തുകൊണ്ട് അരീക്കര ഇലക്ഷനിൽ ഒരു ടാർഗറ്റ് ഇടുകയും ഈ പുഹമറയിലൂടെ മാണി സാറിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഗൂഢമായ ആലോചനയിലൂടെ എന്ത് കള്ളവും ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ആന്റണി രാജു. അതിൻ്റെ ഉദാഹരണം തന്നെയാണല്ലോ ഈ ഡ്രഗ്സ് കടത്തിയ. വിജിലൻസിൽ ഇപ്പോഴും വിശ്വാസമുണ്ടോ? വിജിലൻസ് ജേക്കബ് തോമസ് സാർ അദ്ദേഹം തന്നെ പറഞ്ഞില്ല, അദ്ദേഹത്തിന് വളരെയേറെ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹം തന്നെ ഈ ബാബുവിൻ്റെ കേസ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആന്റണി രാജു പറയുന്നുണ്ട് 3 മന്ത്രിമാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഒരു കെ എം മാണിക്ക് എതിരെ അല്ലാതെ ഒരു മന്ത്രിക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ബാബുവിന് 50 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള വിവരം പോലും ഞാൻ വിജിലൻസിൽ പറഞ്ഞിട്ട് എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് എഴുതണം എന്ന് നിർബന്ധം പിടിച്ചതിന് ശേഷമാണ് എഴുതിയത്. ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അതിൽ വരുന്ന ഭവിഷ്യത്ത് എനിക്കറിയാം. ഞാൻ പൈസ കൊണ്ടുപോയി ഒരു കൈക്കൂലി കൊടുത്തതിൽ പ്രതിയാണ്. പക്ഷേ നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ഒരു എം എൽ എയും മന്ത്രിയാക്കുന്നതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ, ഞാനടങ്ങുന്ന ജനങ്ങളാണ്. അവർ കാണിക്കുന്ന തെറ്റും അഴിമതിയും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുള്ള ജനങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അവകാശവും റൈറ്റും നമുക്കില്ലേ? തീർച്ചയായും. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അരുവിക്കര തെരഞ്ഞെടുപ്പ് വരുവാണ്, അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു വിഷയം ബാർക്കോഴ കേസ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും ഇന്നത്തെ വീക്ഷണം പത്രത്തിലെ റിപ്പോർട്ട് പോലും അങ്ങനെയാണ്, ബാർക്കോഴ കേസ് അരുവിക്കരയിൽ പ്രതിഫലിക്കും. അതൊരു സംബന്ധിക്കുന്നൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും അരുവിക്കര തെരഞ്ഞെടുപ്പിലെ അരുവിക്കരയിലെ വോട്ടർമാർ ഇതിനോട് ഇതിനെ കാണുന്നു? അല്ല, ഇപ്പോൾ കുറേ അന്വേഷണം ഇപ്പോൾ കൊടുത്തല്ലോ, അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്നല്ലോ, ഇന്ന് പ്രമുഖ പത്രങ്ങളിലൊക്കെ തന്നെ ഞാൻ വായിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊന്നും ഈ ഈ പറഞ്ഞ ശ്രീ ബിജു രമേശ് പറഞ്ഞ ആരോപണങ്ങൾ അതൊരു സത്യസന്ധമായിട്ട് തെളിയിക്കാനോ അല്ലെങ്കിൽ അതങ്ങോട്ട് വളരെ ശക്തമായ ഒരു ഇതായിട്ട് ഇത് സ്ഥാപിക്കാൻ ഇതുവരെ ഈ അന്വേഷണങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇപ്പോൾ ആരോപിതരായി നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ കെ എം മാണിയോ അല്ലെങ്കിൽ ശ്രീ ബിജു രമേശ് തന്നെ പറഞ്ഞ മറ്റ് മന്ത്രിമാരുടെ പേരുകളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു, അതൊന്നും എന്താ സംശയാതീതമായിട്ട് തെളിയിക്കാനുള്ള ഒരു സാഹചര്യവും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെ, അന്വേഷണം നമ്മൾ മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യും, ബിജു രമേശിനെ മാറ്റി നിർത്തിയാൽ ലോജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതാണല്ലോ നിയമവശം, അല്ലെങ്കിൽ തെളിവില്ല. ബിജു രമേശ് കാറിലാണോ പോയോ ബസ്സിലാണോ പോയോ ഇതൊന്നും വോട്ടർമാരെ അത്രയധികം സ്വാധീനിക്കുമെന്ന് കരുതുന്നില്ല. അല്ലേ ശ്രീ പി എം മനോജ്? അരുവിക്കര തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ ഈ 4 കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബാർക്കോഴയും വരും, അതുപോലെ സോളാറും വരും, സരിതയും വരും, ബിജു രാധാകൃഷ്ണൻ വരും, ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ വരും, പാഠപുസ്തകം അടിക്കുന്നവർ അതിനോടൊപ്പം വരേണ്ടതാണ്. സലിം രാജ് വരും, ആ പിന്നെ സി ബി ഐയുടെ കേസ് വരും, ആ കേസിൽ പ്രതിയാണോ എന്ന് വരും, അദാനിയും പിന്നെ ഈ സലിം രാജ് കേസും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ചോദ്യം വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അരുവിക്കര ചർച്ച ചെയ്യും. ആ കൂട്ടത്തിൽ ഒന്നാണ്, എന്നാൽ വളരെ പ്രമുഖവുമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന 2-ാമത്തെ 3-ാമത്തെ ആളാണ് കെ എം മാണി. ആ മാണിയാണ്, ആ മാണി രക്ഷിക്കാരാണ് ഈ പെടാപ്പാട് പെടുന്നത്. ആ മാണി രക്ഷിക്കാരാണ് ഈ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം വർത്തമാനം പറയുന്നത്. സ്വാഭാവികമായിട്ടും അരുവിക്കരയിലെ ചർച്ചയിൽ കൂടുതൽ കൂടുതൽ ഈ ബാർക്കോഴ കടന്നു വരാനുള്ള സാധ്യതയാണ് ആന്റണി രാജുവിൻ്റെ ഈ പ്രസ്താവനയോട് വന്നത്. താങ്കൾക്ക് വളരെ വളരെ ക്രെഡിബിളായിട്ട് ഒരൊറ്റ ചോദ്യം, ഒറ്റ മറുപടി, ഈ ഇതിൽ സ്വാധീനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടില്ല ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു? അല്ല, ഇത് തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഈ പറഞ്ഞ കേസ് ഇതുവരെ അന്വേഷിച്ചതും അല്ലെങ്കിൽ അന്വേഷിച്ച നേതൃത്വം കൊടുത്തതും സൂപ്പർവൈസ് ചെയ്തതും ശ്രീ ശ്രീ രമേശ് തന്നെ ഇവിടെ പരാമർശിച്ച 2-3 പേരുകളുണ്ടല്ലോ, ADGP DGP ലെവലൊക്കെ ഇരിക്കുന്നവർ, അവരൊക്കെ വളരെ സത്യസന്ധരെന്ന് സർവീസിൽ സത്യസന്ധരെന്ന് പേരെടുത്തവരും അങ്ങനെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ അല്ലെ അധികാര സ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കോ വഴങ്ങുന്നവരല്ലെന്നുള്ള വിശ്വാസവും ജനത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അവരുടെ അന്വേഷണം സത്യസന്ധമായിരിക്കും എന്നാണ് ജനം വിശ്വസിക്കുന്നത്. ബിജു രമേശ്, ഒറ്റ ചോദ്യം, താങ്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ താങ്കൾ ആശങ്കപ്പെടുന്നുണ്ടോ? എനിക്കതിനൊന്നും ഭയമില്ല. കാര്യം ഞാൻ വ്യാജമായ രേഖ ചമച്ചിട്ടില്ല, ഞാൻ വ്യാജമായ രേഖ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കി, ഇവിടെ നിയമസംഹിതയില്ലേ? എന്നെ ആരെങ്കിലും ഒരു കേസിൽ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയാൽ അകത്താക്കുന്നവർക്കെതിരെ കേസിന് പോകാനും നിയമപരമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനും കഴിയുമെന്നുള്ള ഉള്ള വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾ ഇതിനോട് ഈ അഴിമതിക്കെതിരെ നിൽക്കുന്ന ജനങ്ങളുടെ പിന്തുണ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രമമുള്ളതായിട്ട് ആശങ്കപ്പെടുന്നുണ്ടോ? അതായത് ഇതിന് മുൻപ് താങ്കൾ ഒരിക്കൽ അങ്ങനെ ചെയ്യാം, അവരേത് രീതിയിലും അവരുടെ മോഹൻ രക്ഷിക്കാൻ വേണ്ടി ഏത് നടപടിയും ഹീനമായ നടപടി, ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഏത് ഹീനമായ നടപടിയും അവർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല.
അവസാനമായി ശ്രീ പി എം മനോജ്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം അരുവിക്കരയിൽ തന്നെ താങ്കൾക്ക് അരുവിക്കരയെ കുറിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ചും രാഷ്ട്രീയമായും അഴിമതി ഒരു വശത്ത്, അതോടൊപ്പം തന്നെ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന സഹതാപ തരംഗത്തിൻ്റെ, നമ്മളിന്നും പത്രങ്ങളിൽ ഫോട്ടോകൾ കണ്ടു, സുലേഖ ടീച്ചർ ഒരു വശത്ത് കരഞ്ഞുകൊണ്ട് നടക്കുന്നു, മകൻ സെൽഫി എടുത്തുകൊണ്ട് പോകുന്നു, ആ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി ഒറ്റവാചകത്തിൽ കരച്ചിലും ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും വോട്ടായ്മ രാഷ്ട്രീയമാണ്. അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് കൃത്യമായ രാഷ്ട്രീയമാണ്. രണ്ട് രാഷ്ട്രീയ മുന്നണികളാണ് മത്സരിക്കുന്നത്. അത് 4 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ്. അത് യു ഡി എഫിൻ്റെ അഴിമതികളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും പ്രതികരണവുമായിരിക്കും. അജിത്, എന്തോ അതിനകത്ത് അതിനു മുമ്പ് ശ്രീ ബിജു രമേശുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷമായിരുന്നു ഭരിക്കുന്നതെങ്കിൽ, ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അംഗങ്ങൾക്കെതിരായിട്ടായിരുന്നു ഇതുപോലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ, ഇടതുപക്ഷം ഇത്രയും സൗമനസ്യം ഒരു പക്ഷേ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ അടുത്ത് കാണിക്കുമായിരുന്നില്ല. യു ഡി എഫിൻ്റെ ആ സൗമനസ്യത്തെ നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. യു ഡി എഫിൻ്റെ തെറ്റിദ്ധരിക്കുന്നില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ബിജു രമേശ് പുതിയ വെളിപ്പെടുത്തലുകളിൽ നമ്മളോടൊപ്പം ഇന്ന് പങ്കുവച്ചിരിക്കുകയാണ്. തീർച്ചയായും രാഷ്ട്രീയ കേരളം ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് ഉറപ്പാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ ബിജു രമേശ്. മാധ്യമപ്രവർത്തകരായ ജയ അജിത് കുമാർ, പി എം മനോജ്.